നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മോഹൻലാൽ ബി ഉണ്ണികൃഷ്ണൻ കൂട്ടുകെട്ടിലൊരുങ്ങിയ വില്ലൻ തിയേറ്ററുകളിലെത്തിയത്. ചിത്രത്തെപ്പറ്റി ഒട്ടുമിക്ക മാധ്യമങ്ങളും നല്ല റിവ്യൂ ആണ് നൽകിയത്. പക്ഷെ അതേസമയം ഈ ചിത്രത്തിനൊരു വില്ലനായിരിക്കുകയാണ് മാതൃഭൂമി. മാതൃഭൂമിയിൽ വില്ലന് മോശം റിവ്യൂ നൽകിയതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണം. ശനിയാഴ്ച പുറത്തിറങ്ങിയ ചിത്രഭൂമിയിൽ 2 സ്റ്റാർ റേറ്റിംഗ് ആണ് വില്ലന് നൽകിയിരിക്കുന്നത്. മോഹൻലാൽ ചിത്രങ്ങളെ കടന്നാക്രമിക്കുന്ന പ്രവണത മാതൃഭൂമി സ്ഥിരമായി സ്വീകരിക്കുന്നുണ്ട്. പുലിമുരുകൻ എന്ന ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് മാതൃഭൂമിക്കെതിരായ ചർച്ചകൾ നിറയുന്നത്. പണവും പ്രമോഷനും ഇല്ലെങ്കിൽ സിനിമ ഞങ്ങൾ തകർക്കുമെന്ന രീതിയിലാണ് മാതൃഭൂമിയുടെ പോക്ക് എന്നാണ് ഓൺലൈൻ മലയാളി റിപ്പോർട്ടിൽ പറയുന്നത്. മാതൃഭൂമിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട്. ഇതിനു മുൻപ് പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ വെളിപാടിന്റെ പുസ്തകത്തിന്റെ കഥയും ക്ലൈമാക്സും ഉൾപ്പെടെ റിവ്യൂ എന്ന നിലയിൽ പ്രസിദ്ധീകരിച്ചതിനെയും വിമർശിക്കുന്നുണ്ട്. ഓണക്കാലത്ത് പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ പരസ്യങ്ങളൊന്നും മാതൃഭൂമി പത്രത്തിന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൂപ്പർ താരങ്ങളുടെ ഓണചിത്രങ്ങൾക്ക് നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു പത്രം നൽകിയത്. ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇക്കുറിയും ഇത് ആവർത്തിക്കുകയാണ്. കണ്ടു പഴകിയ സിനിമകളുടെ സങ്കല്പമെന്നും വിരസമെന്നുമൊക്കെയാണ് വില്ലനെ മാതൃഭൂമി റിവ്യൂവിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും മാതൃഭൂമി റിവ്യൂവിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഒരു കമന്റിലൂടെ ഞങ്ങൾ അറിയിക്കുക. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.